വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരം ശക്തമാക്കാൻ തിരുവനന്തപുരം രത്തീൻ അതിരൂപത. പള്ളികളിൽ കുർബാനയ്ക്കിടെ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിച്ചു. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സർക്കുലറിൽ പറയുന്നു. നമ്മുടെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കോടതി വിധി നിങ്ങൾ വായിച്ചു കാണുമല്ലോ. ഒരാള് പറയുന്നു, അത് മാത്രം കേൾക്കുന്നു, അത് മാത്രം കേട്ടുകൊണ്ട് ഒരു വിധി, ഒരു ഇടക്കാല വിധി കൊടുത്തിരിക്കുകയാണ്. ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട ചർച്ചകൾ അധികാരികളുമായി പലവട്ടം നടത്തിയെങ്കിലും കൃത്യമായ മറുപടികൾ അധികാരികളിൽ നിന്നും ലഭിച്ചില്ല. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തോട് അധികാരികൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയും രണ്ടാം തീയതി ചേർന്ന വൈദിക സമ്മേളനവും തീരുമാനിച്ചത്. കണ്ടിട്ട് ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ് വിവരങ്ങൾ. ആര്യ, തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഇന്ന് കുർബാനയ്ക്കിടെ ഈ തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വായിച്ചു. ഈ സർക്കുലറിൽ പ്രധാനമായും സർക്കാരിന് എന്നെതിരെ വിമർശനവുമുണ്ട്. അതായത് നിരവധി തവണ അധികാരികളുമായി ചർച്ച നടത്തിയിട്ടും തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പുകളും നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഇതിലുള്ളത്. ഒപ്പം തന്നെ ഈ തുറമുഖ നിർമ്മാണ കരാർ കമ്പനിയുമായി ചേർന്ന് സമര മത്സ്യത്തൊഴിലാളികൾക്കെതിരെ മൊഴി നൽകി അദാനി പോർട്ടിന് അനുകൂലമായ ഹൈക്കോടതി വിധിയടക്കം സമ്പാദിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ സമരം കുറച്ചുകൂടി കടുപ്പിക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉപരോധ സമരം 20-ാം ദിവസത്തിലേക്ക് കടന്നു. അടുത്ത ഈ മാസം 13-ാം തീയതി വരെയുള്ള സമര പദ്ധതികളാണ് ഇന്ന് ഈ സർക്കുലറിൽ വായിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ദിവസവും ഈ ഉപരോധ സമരം തുടരും. ഒപ്പം നാളെ മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസേപ്പാക്കിയും ഒപ്പം നിലവിലെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ഉപവാസമിരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. വെറും ചർച്ചയ്ക്കപ്പുറം പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമരവുമായി മുന്നോട്ട് പോകും, കുറച്ചുകൂടി കടുപ്പിക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ഇടവുകളിൽ നിന്നും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ ഉപരോധം നടക്കുന്ന സമരപന്തലിലേക്ക് എത്തും. അങ്ങനെ 13-ാം തീയതി വരെയും ശക്തമായ സമരം തുടരാൻ ഒരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പോയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഓണത്തിനടക്കം ഉപരോധ സമരത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമാകാൻ തന്നെയാണ് എന്തായാലും തീരുമാനം.